ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വളക ഫങ്ങ്ഷന് പോണ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഫങ്ക്ഷനെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ ആ കൂടെ കണ്ടിട്ടുള്ളത് നമ്മൾ പേളി മാണിയുടെ വളക ഫങ്ങ്ഷൻ ഉണ്ടായിരുന്നല്ലോ ആ വീഡിയോ ഫുള്ളിരുന്ന് കണ്ട് കുറച്ച് നേരം ചിരിച്ചായിരുന്നു ഭയങ്കര ആയിരുന്നു ആ വീഡിയോ കാണുന്ന സമയത്തല്ല സോ ഇവിടെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളക ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ വിചാരിച്ച എന്തായാലും ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് എടുക്കണം എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ കോളേജ് മെയ്റ്റ്സ് ആയിരുന്നു ഒരു ആറ് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇടയിലുള്ളത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ അവളും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് വൺ ഇയർ ആയിട്ടുണ്ട് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിലും ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടൻറ് പറയുന്നത് ബ്യൂട്ടിയും ലൈഫ് സ്റ്റൈലും അങ്ങനെ തന്നെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ പോസ്റ്റായിരുന്നു കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കുടിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഈ കോലൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഹാളിൻ്റെ ഉള്ളിലും കോലം ഉണ്ടായിരുന്നു സോ അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അത് ഈ മെയിൻ ഹാളിൽ ഇതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കോലൊക്കെ വരച്ച് പിന്നെ അവരെല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇവരെന്താ ഈ ചെയ്യാൻ പോണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ ഗോബൂട്ടിയുടെ ഫങ്ഷനാണ് നമ്മളൊന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവളൊന്ന് ഫ്രീ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് കണ്ടിട്ട് കുറേ നാളായിട്ട് അവളുടെ കല്യാണത്തിനാണ് ലാസ്റ്റ് മീറ്റ് ചെയ്ത് ഇപ്പം ഇത് വളക ഫങ്ങ്ഷനാണ് മീറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞതും ഇതുപോലെ അവരെല്ലാം സെറ്റ് ചെയ്തോട്ടോ ഇതൊക്കെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നതാണ് ഇതൊക്കെ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള കുറേ ഫ്രൂട്ട്സും കുറേ സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ നെറ്റിയിൽ ചന്ദനൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഈ മുല്ലപ്പൂക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ആ മുല്ലപ്പൂക്ക് വെച്ചിട്ട് കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് സെറ്റ് ഓഫ് വളകൾ എടുത്തിട്ട് കയ്യിൽ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഓരോരോ ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അതിനെ വളയിട്ട് കൊടുക്കാൻ പറ്റില്ല അതായത് കുറച്ച് ഇത്ര പേരേ പറ്റുള്ളൂ എന്നുണ്ട് അപ്പോൾ അത്രയും പേര് അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്താണ് അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഓരോരുത്തരെ വന്ന് ഇതുപോലെ മുല്ലപ്പും ആദ്യം കൊടുക്കുന്നു പിന്നെ ഫസ്റ്റ് ചന്ദനൊക്കെ ഇട്ട് കൊടുത്ത ശേഷം മുല്ലപ്പ് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വളയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഗോപൂട്ടിക്ക് മാത്രമല്ല കേട്ടോ ഇവരിതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തൊരു കൊച്ചിനെ ഇരുത്തിയിട്ട് അവൾക്കും കൂടി ഇതുപോലെ കയ്യിലൊക്കെ ഈ ചന്ദനൊക്കെ ഇട്ട് കൊടുത്ത് ഈ മുല്ലപ്പൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രസം ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ കേട്ടോ കാരണം നമുക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ള ഒരു അനുഭവം അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക എന്നൊക്കെ പറയുന്നത് ഇത് ഇത്രയും ഐറ്റംസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ല്ലോ ഒരു സെറ്റ് ഓഫ് ആളുകളാണ് വളകാപ്പിൽ ഈ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനൊരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം ഇവരിതുപോലെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് ചെക്കൻ്റെ വീട്ടുകാർക്ക് ഇതുപോലെ അവൾക്കും കൂടി ചേർത്തിട്ടാണ് ഒരു സാരിയും പിന്നെ കുറച്ച് മുല്ലപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കല്യാണത്തിന് കൊടുക്കില്ലേ അതേപോലെ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞ് സാരി ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സാരി വന്നിട്ട് ഈ കല്യാണ സമയത്ത് കൊടുക്കുന്ന സാരി അല്ലേ അതേ സാരി വേണം നമ്മൾ ഇപ്പം കൊടുക്കാനായിട്ട് അത് ചെക്കൻ തരുന്ന ചെക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്നതാണല്ലോ ഇനി ശേഷം വളകാപ്പിൻ്റെ ഫങ്ഷന് ഉടുക്കേണ്ട സാരി വന്നിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ എല്ലാം ഉടുപ്പിക്കാനായിട്ട് ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഫങ്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇത് സത്യമായിട്ടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ കുറച്ച് ആദ്യം മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൂമാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇടിയിൽ കണ്ടില്ല ഈ ഫോണ് ഈ ഫോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലച്ച് വന്നിട്ട് അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവളൊരു യൂട്യൂബർ ആണ് സോ ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോ എടുക്കാനുള്ള ഒരു മത്സരമായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ ചേട്ടൻ ഇങ്ങനെ ഇടിക്കൂടെ അടി കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം മുല്ലപ്പൂവും ബാക്കി പൂക്കളൊക്കെ വെച്ചു കൊടുത്ത ശേഷം അവരുടേതായ കുറച്ച് പൂജകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ തേങ്ങ ഒക്കെ ഉടച്ച് ഒരു ഇലയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ച ശേഷം അതിലിങ്ങനെ നമ്മൾ വിളക്ക് വിളക്കൊളുത്തി പൂജിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം തീരാരായപ്പോൾ തന്നെ അവർ ഫുഡ് ഒക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അധികം തിരക്കില്ലാതെ ഞങ്ങൾക്ക് വേഗം പോകണമായിരുന്നു ഇപ്പം ഞങ്ങൾ എന്ത് നേരെ പോയി ഫുഡ് കഴിക്കാനിരുന്നു ഇതുപോലെ പൊന്നേരി ചോറും പിന്നെ ബാക്കിയുള്ള സദ്യ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഈ മൂന്ന് റൈസ് ആദ്യം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും അതിൽ ഒരെണ്ണം സാമ്പാർ റൈസ് എന്ന് എനിക്ക് മനസ്സിലായി സൺ റൈസാണെന്നെങ്കിലും തോന്നുന്നത് അത് ലെമൺ റൈസ് അതിൽ ഏതൊന്നാണ് കേട്ടോ അപ്പോൾ ബാക്കി രണ്ടെണ്ണം ഏതോ സ്പെഷ്യൽ ആയിട്ടായിരുന്നു അതും നല്ല ടേസ്റ്റിണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് സാധാരണ സദ്യയൊക്കെ ഭയങ്കര ആയിട്ട് തോന്നിയില്ലേ ഇത് ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വിശപ്പും മാറി നല്ല ലൈറ്റായിട്ട് ഒട്ടും ഹെവിയായിട്ട് തോന്നിയില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് അവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നായിരുന്നു കേട്ടോ അവിടെ നിന്ന് പോകുന്നവർക്ക് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടെ നമ്മൾ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലൊരു കവർ തരും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുറച്ച് സ്നാക്സ് ആയിട്ടും ആയിരുന്നു നമ്മൾ ഈ വിത്ര വിരിത്ര എന്നൊക്കെ പറയില്ലേ അതിന് ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ അത് അങ്ങനെ തന്നെയാണോ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞത് വിരിത്ര എന്നാണ് ശരിക്കുള്ള സാധനം ഇത് നമ്മൾ പെൺകുട്ടിയുടെ വേറെ കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുപോകുന്ന സാധനം ആട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഹലോ കേസപ്പം ഞാൻ വീടത്തേക്കാണ് ഞാൻ അവളെ ബസ്സേറ്റ് വിട്ടു അതിനുശേഷം ഞാൻ എൻ്റെ ഓട്ടോയിൽ വീടെ ആൻഡ് രണ്ടത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതെ ചേച്ചാ